ഓൺലൈനിലൂടെ പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ രണ്ട് പേർ പിടിയിൽ. തമിഴ്നാട് സ്വദേശികളായ രാജേഷ് ചക്രധാർ എന്നിവരെയാണ് എറണാകുളം റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധ ആളുകളിൽ നിന്നായി 250 കോടി രൂപ ഇവർ തട്ടിയെടുത്തെന്നാണ് പോലീസ് കണ്ടെത്തൽ. ബോധവൽക്കരണം എത്രയൊക്കെ നൽകിയാലും ഓൺലൈൻ തട്ടിപ്പിന് ഇരയാവുന്നവരുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള കുറവുമില്ല. അത് മറിച്ച് വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടേ ഉള്ളൂ. ആലുവ റൂറൽ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയതാ 250 കോടി രൂപയുടെ തട്ടിപ്പാണ്. 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറവൂർ സ്വദേശിക്ക് നഷ്ടമായത് 7 ലക്ഷം രൂപ. നേരത്തെ പിടിയിലായ മനോജ് ശ്രീനിവാസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ പോലീസ് ചക്രാധാർ, രാജേഷ് എന്നിവരിലേക്ക് എത്തിയത്. ഇതിൽ ചക്രാധാറാണ് സാധാരണക്കാരുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കുന്നത്. ഈ അക്കൗണ്ട് ഉപയോഗിച്ചാണ് തട്ടിപ്പ്. എറണാകുളം റൂറൽ പോലീസ് പിടികൂടിയ തട്ടിപ്പ് സംഘത്തിന്റെ തട്ടിപ്പ് രീതി ഇങ്ങനെയാണ്. ഒരു ലൈക്ക് ബട്ടൺ അമർത്തിയാൽ പണം ലഭിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും. അതല്ലെങ്കിൽ 1000 രൂപ നിക്ഷേപിച്ചാൽ 2000 അതിലധികമോ അക്കൗണ്ടിലെത്തുമെന്നും അവർ വാഗ്ദാനം നൽകും. ഈ തട്ടിപ്പിനിരയായി പലരും 1000 രൂപ നിക്ഷേപിക്കാൻ തയ്യാറാകും. വിശ്വാസ്യത പിടിച്ചുപറ്റുന്നതിൻ്റെ ഭാഗമായി ആദ്യം കുറച്ച് തുക അക്കൗണ്ടിലേക്ക് നൽകും. അതിനും ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. GST ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക അക്കൗണ്ട് എടുക്കണമെന്ന്, അല്ലെങ്കിൽ ഒരു പുതിയ അക്കൗണ്ട് എടുക്കണമെന്ന് ഈ തട്ടിപ്പ് സംഘം ഇരയാക്കപ്പെടുന്ന ആളുകളോട് ആവശ്യപ്പെടും. ഈ അക്കൗണ്ടുകളിലൂടെയായിരിക്കും ഇടപെടലുകൾ എല്ലാം നടത്തുക. പക്ഷേ ഈ അക്കൗണ്ടിൻ്റെ പൂർണ്ണ കടിഞ്ഞാൻ വേറെങ്ങോ കാണാമറിയത്തിരിക്കുന്ന ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ കൈകളിലായിരിക്കും. ഇത്തരത്തിൽ പ്രതിദിനം 1000 പണമിടപാടാണ് നടക്കുന്നത്. 2 ദിവസത്തിൽ രാജേഷിന്റെ അക്കൗണ്ടിൽ നടന്നത് 10 കോടിയുടെ സാമ്പത്തിക ഇടപാടുകൾ. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായും പോലീസ് സംശയിക്കുന്നുണ്ട്. അന്വേഷണം വിപുലപ്പെടുത്തും. സൈബർ പോലീസ് ഇൻസ്പെക്ടർ MB ലത്തീഫ്, SI റെനിൽ വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. 24 കൊച്ചി.